Welcome to English class. Today I am going to teach you English. Okay. Standard 7. Easily distracted. That is a part 3 of that lesson. Do you remember the story? About the Harsh. Harsh joined the tennis practice. Then with the consent of their parents, of his parents. Then after that, without the permission of his parents, he joined the high jump practice. All this, you know that after this what happened, and he walked he came to the house all the days with some bruises or some wounds. Then but he didn't tell about the truth. Then after that what happened, that evening when Harsh limped in with yet another bump on him from yet another mysterious fall or fight. Then limped here means to walk lamely. Then bump, a light blow. And he came that evening also with some wound. And at that evening he confronted his mother. Confronted means meet, facing. That evening അരെ ഫേസ് ചെയ്യാണ്, മദറിനെ ഫേസ് ചെയ്യാണ് ഹർഷ്. വാട്ട് ഇസ് ഓൾ ദിസ് ഐ ഹിയർ അബൌട്ട് ഹൈ ജമ്പ് പ്രാക്ടീസ്? ഷി സെറ്റ് ക്യാച്ചിങ് ഹിം ടോട്ടലി ഓഫ് ഗാർഡ്. ഓഫ് ഗാർഡ് ഹിയർ മീൻസ് നോട്ട് പ്രിപ്പയർഡ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹർഷിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്താണ് ഹൈ ജമ്പിനെ കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് ചോദിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഹാഷ് ടേൺ ടു ലുക്ക് ഷോക്ക്ഡ്. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഷോക്കായിപ്പോയി ഹർഷ്. ദെൻ ഓ ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് ഇറ്റ്, but it just slipped my mind. He trailed off. എന്ത് പറഞ്ഞു, ആ ഞാൻ പറയാൻ വന്നിരുന്നു പക്ഷേ അത് പെട്ടെന്ന് ഐഡിയ പറയാൻ വന്നപ്പോൾ എൻ്റെ ഐഡിയ മനസ്സിൽ നിന്ന് പോയി, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. But his mother was in a no mood for Ivasi answers that at night. Ivasi means avoid telling truth. അതായത് സത്യം പറയാത്തറിയാം. And slowly he extracted an account from him for each and every disease on his body. അതായത് ഓരോ ദിവസം വരുമ്പോഴും ഓരോ വുണ്ടുമായിട്ടാണ് ഹർഷ് വീട്ടിലേക്ക് വരുന്നത്. യു റിമെമ്പർ ദറ്റ് വിംബിൾഡൺ സെമി ഫൈനൽ മറർ സാഫിൻ ത്രൂ ഹിസ് റാക്കറ്റ് ഇൻ ടു ദി എയർ ആഫ്റ്റർ ഹി വൺ. ഹി ആസ്ക്ഡ് ഹിസ് മദർ മിസസ് റാവു നോഡൻ വണ്ടറിങ് വാട്ട് ഹിസ് ഹാഡ് ടു ഡു വിത്ത് ഹെർ സൺ. ഹാഷ് കണ്ടിന്യൂഡ്, ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് ബീറ്റിംഗ് എവരി വൺസ് ഇൻ ദ കോർട്ട് ആൻഡ് ഇറ്റ് ഗോട്ട് ക്വൈറ്റ് ബോറിംഗ്, really really boring, so I started fooling around and coach gave me a solid lecture on the price of getting distracted. His mother looked surprised and confused. ഇപ്പൊ എന്ത് പറഞ്ഞു, വിംബിൾഡൺ സെമി ഫൈനലിലൊക്കെ മറാത്ത് സാഫിനൊക്കെ എന്ത് ചെയ്യും, ആൻഡ് ഹി ത്രൂ ഹിസ് റാക്കറ്റ് ആഫ്റ്റർ വിന്നിങ്. ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അതാ ടെന്നീസ് ബാറ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കും. ആൻഡ് സോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓരോ വിന്നിങ് കഴിയുമ്പോൾ, അതായത് ഓരോ കോർട്ടിലെ ഓരോ പ്രാക്ടീസ് കഴിയുമ്പോഴും കോർട്ടിൻ്റെ ചുറ്റും ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയും കോച്ച്, കുറേ ലെക്ചറൊക്കെ ഇങ്ങോട്ട് കുറേ ലോങ് ടോക്കൊക്കെ അദ്ദേഹമായിട്ട് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. സോ വൺ ഡേ വൈ വാച്ചിങ് ടു റീപ്ലേ ഓഫ് സഫിൻ ഫേമസ് റാക്കറ്റ് ത്രോയിങ് ഹാഷ് ലുക്ക്ഡ് വിസ്ഫുൾ ആൻഡ് ഹി സ്പോക്ക്. അപ്പം ഈ പറയുമ്പോൾ തന്നെ ഹി വാസ് സോ വിസ്ഫുൾ, വിസ്ഫുൾ മീൻസ് സഹന. ഐ തോട്ട് വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് വിന്നിങ് ഓൾ ദീസ് ക്ലബ് മാച്ചസ് If I didn't have a winner's tie. അപ്പോൾ ഈ ഇതുപോലുള്ള മാച്ചസിനെല്ലാം ഞാനും ജയിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വിന്നേഴ്സിൻ്റെ സ്റ്റൈലൊക്കെ കാണിക്കാമായിരുന്നു. യു നോ ലൈക്ക് ത്രോയിങ് റാക്കറ്റ് ഇൻ ദ എയർ സർഫിൻ സ്റ്റൈൽ, ആ ബാങ്ങിങ് ഷോൾഡേഴ്സ് ലൈക്ക് എ പയസ് ആൻഡ് ഭൂപതി യൂസ് ടു ഡു വെൻ ദേ വേർ ഫ്രണ്ട്സ് ആൻഡ് പ്ലേഡ് എ മിക്സഡ് ഡബിൾസ് ആസ് പാർട്ട്നേഴ്സ് ആൻഡ് ഹി ട്രെയിൽഡ് ഓഫ് സെലിബ്രേഷനിൽ. പിന്നെ എന്താണ്, മഹേഷ് ഭൂപതി ലിയാണ്ടർ പയസ് ഒക്കെ കാണിക്കുന്ന പോലെ തോളി തട്ടി കാണിക്കാം, വിന്നേഴ്സ് സ്റ്റൈലൊക്കെ കാണിക്കാം. As a look of understanding dawned his mother's face and she struggled to suppress a smile. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് ചിരിക്കണമെന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും. ഷി ഫിനിഷ്ഡ് ദി സെൻറ്റൻസ് ഫോർ ഹിം സോ ദാറ്റ് ഫസ്റ്റ് ബ്രസി ഓൺ യുവർ ഹെഡ് വാസ് വെൻ ദ റാക്കറ്റ് യു ത്രോ ഫെൽ അപ്പോൺ യുവർ ഹെഡ്. അപ്പം ആദ്യം കിട്ടിയ തലയ്ക്കൊക്കെ മുറിവേറ്റ എങ്ങനെയായിരിക്കാം, നീ റാക്കറ്റ് എടുത്ത് മുകളിലോട്ട് ഇട്ടപ്പം അത് വന്ന് തലക്കടിച്ചതായിരിക്കാം ആദ്യം കിട്ടിയ മുറിവ്. ഹാസ് നോട്ട് സാഡ്ലി ബട്ട് Before his mother could ask about other diseases and gashes, it continued. Then I realized that if the racket broke and Papa wouldn't
ബി ത്രിൽഡ് അബൌട്ട് സ്പെൻഡിങ് ഓൺ അനദർ സോ ഐ ഡിസൈഡഡ് ഓൺ അനദർ വിന്നിങ് സ്റ്റാൻഡ് അപ്പോൾ എന്ത് റാക്കറ്റ് എടുത്ത് എറിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് വന്നാലും പാപ്പ സമ്മതിക്കത്തില്ല സോ ഐ ഡിസൈഡഡ് ടു ചൂസ് അനദർ വിന്നിങ് സ്റ്റാൻഡ് വിന്നിങ് സ്റ്റാൻഡ് ഹിയർ മീൻസ് ആ സംതിങ് ദാറ്റ് യു ഡു നോട്ട് ഗെറ്റ് എ പീപ്പിൾസ് അറ്റൻഷൻ സംതിങ് ടു ഡു ഫോർ പീപ്പിൾസ് അറ്റൻഷൻ അതായത് ആൾക്കാരുടെ ശ്രദ്ധ നേടാനായിട്ട് ഓരോന്ന് കാണിക്കുകയില്ല അത് തന്നെ ദെൻ ഐ റിയലൈസ് ദാറ്റ് ഈസ് ദ റാക്കറ്റ് ബ്രോക്ക് ദെൻ ഹിസ് മദർ കുഡ്ന്റ് റെസിസ്റ്റ് സ്നാപ്പിംഗ് ആൻഡ് സ്നാപ്പിംഗ് ഹിയർ മീൻസ് ആംഗ്രി വേ അതായത് സെയിം സംതിങ് ഇൻ എ ക്യുക്ക് ആംഗ്രി വേ പെട്ടെന്ന് ദേഷ്യത്തോട് പറയുന്നു അല്ലേ ആൻഡ് സോ ആൻഡ് യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് പാപ്പ would certainly have not replaced the racket that had been intentionally tossed in the air just for the sake of a style. സ്റ്റൈലിന് വേണ്ടി പൊട്ടിച്ചെന്ന് വന്നാൽ ഫാദർ ഒരിക്കലും സമ്മതിക്കത്തില്ല അത് റാക്കറ്റ് സോ ഹാഷ് വിൻസ്ഡ് വിൻസ്ഡ് ഹിയർ മീൻസ് എ ക്വിക്ക് മൂവ് ടു ഷോ പെയിൻ അതിന് അദ്ദേഹം മൂവ് ചെയ്യുക അതായത് ഒരുപാട് പെയിൻ ഉണ്ടവന് ആൻഡ് ആസ് ദോ ഹി കുഡ് സ്റ്റിൽ ഫീൽ പെയിൻ ഓസ് ദാറ്റ് എ നോക്ക് ഫ്രം ഹിസ് എ ഡിസെൻഡിങ് റാക്കറ്റ് അപ്പോൾ ഇപ്പോഴും അവന് ആ റാക്കറ്റിൻ്റെ പെയിൻ ഉണ്ട് ലുക്കിംഗ് അറ്റ് ഹിസ് ഫീറ്റ് ഹി സെഡ് ഐ ഹാഡ് സീൻ അനദർ അൺനോൺ പ്ലെയർ ലീപ് ഓവർ ദ നെറ്റ് after he had won a match at the australian open he made a look so easy but I tried it I kept falling പിന്നെ another moment also I did അതായത് ഒരു മറ്റൊരു പ്ലെയർ അതായത് ഓസ്ട്രേലിയൻ ഓപ്പണിൽ മറ്റൊരു പ്ലെയറെ എന്ത് ചെയ്തു ലീപ് ഓവർ ദ നെറ്റ് വിജയിച്ചു കഴിഞ്ഞപ്പം ആ ലീപ് ഓവർ ഇറ്റ്സ് നെറ്റ് അങ്ങനെ അദ്ദേഹം കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ബട്ട് ഐ ലീപ് ഓവർ ദി നെറ്റ് ഐ കെപ്റ്റ് ഫോളിങ് ഞാൻ അങ്ങനെ ലീപ്പ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ വീണു അപ്പോൾ ആ അടുത്ത മുറിവ് ഉണ്ടായി ഐ ഇറ്റ് ടു കോൾ മിസ്സസ് റാവു സെൽഫ് കൺട്രോൾ നോട്ട് ബേസ്റ്റ് ഔട്ട് ലാഫിംഗ് റൈറ്റ് ദയർ പക്ഷേ മിസ്സസ് റാവു ആ പൊട്ടിച്ചിരിച്ചില്ല എല്ലാം കേട്ട് ഇരിക്കുക ബട്ട് ഷീ മെയിൻറ്റെയിൻ ഹെർ കമ്പോസർ കമ്പോസർ ബീ ഷീ മെയിൻറ്റെയിൻ ബീ കാം ആൻഡ് സംഹൗ ആൻഡ് കീപ്പിംഗ് എ സ്ട്രൈറ്റ് ഫേസ് സോ ദാറ്റ്സ് വൈ യു ഹാവ് ബീൻ going for a high jump practice she asked innocently then again she asked why she was going to this high jump practice harsh nodded but with a look of total defeat confessed ma but ma I am no good at high jump I mean ellam kandu ketu indu ellam defeat samadhichittu harsh oriya oh I am not good at high jump the tournament is only a week away and I still can't jump over the net I cannot jump over the net also. Harsh looked dejected. Dejected means we looked very sad. Mrs. Rao thought for a moment she had to come up with a solution that her son's considerable, acceptable and that would put stop all his bruises and a light blow. So Mrs. Rao came with a solution for all this. And it was a tough one. Unlike all past cases distraction, at least this time Harsh was still well within the field of tennis from past distraction anengilum tennis he was good may be she had to thank Marat Safin for it adayith Marat Safinodu venengilum adine nanni karanam tennis avana good aanu and so I remember in the US Open Harsh when Nadal won match he took off his shirt and threw it to the crowd adayith നദാൽ അതായത് യു എസ് ഓപ്പണിൽ നദാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഹീ ത്രൂ ഹിസ് ഷർട്ട് ഇൻ ടു ദി ക്രൗഡ് ഹൗ അബൌട്ട് ദാറ്റ് ഫോർ എ സ്റ്റൈലിഷ് വിൻസ്റ്റൺ ആ വാട്ട് അബൌട്ട് ദാറ്റ് സ്റ്റൈലിഷ് വിൻസ്റ്റൺ സ്റ്റൺ ഹിയർ മീൻസ് ആ ഡിസ്പ്ലേ സ്റ്റിൽ ടു ആഫ്റ്റർ ദി വിന്നിങ് ദ ഷോ ദെയർ സ്കിൽ ദെൻ ഹാഷ് വാസ് സൈലന്റ് ആസ് ഹി തോട്ട് ഓവർ ഹിസ് മദേഴ്സ് സജഷൻ അപ്പോഴാണ് സജഷൻ ഓർത്തത് And he had enough for the bruises earned while practicing victoring leaps over the net. ഇഷ്ടംപോലെ വൂണ്ടുണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ കാരണം ഓരോരുത്തരും ജയിച്ചു കഴിയുമ്പോൾ ചെയ്യുന്നതൊക്കെ അവൻ സ്വയമായിട്ട് ചെയ്തു സോ ഹി വാസ് റെഡി ടു ട്രൈ ടു ട്രൈ ഔട്ട് എനിതിങ് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും അവൻ ട്രൈ ചെയ്യും ബട്ട് ഷി വാസ് എ ബട്ട് വാസ് എ ഷർട്ട് റിമൂവൽ വാസ് എ ഡ്രാമാറ്റിക് ആസ് ലീപ്പിംഗ് ഓവർ ദ നെറ്റ് അതായത് ഷർട്ട് റിമൂവ് ചെയ്താൽ വലിയ കുഴപ്പമില്ല അല്ലേ അത് ഏതിനേക്കാളും ലീപ്പിംഗ് ഓവർ ദ നെറ്റ് Being an ardent fan of Nadal, he was ready to do anything as a hero did and he was ready to do like a hero and but would older boys laugh at him to show to see this older boys laugh at him finally he make up his mind he had pulled off his shirt stunt only if he won finals adu kond avasan ivan endu theermanichu ah here show the pull off his shirt
Finally, when he won the finals. Oh, yes, looking relieved. He said, yeah, ma, that sounds great. അപ്പം അമ്മയുടെ നിർദ്ദേശം നല്ലതായിരുന്നു, കാരണം വലിയ പരിക്കുകളൊന്നും ഇങ്ങനെ ചെയ്യാനല്ലേ ഉണ്ടാകത്തില്ല. ആൻഡ് മിസസ് റാവു സെൻറ്റ് അപ്പ് എ സൈലൻറ്റ് പ്രെയർ താങ്ക്സ് ഗിവിങ്, അങ്ങനെ ദൈവത്തോട് നന്ദി പറയുന്നു. ഷീ വണ്ടേർഡ് ഇഫ് ഓൾ ദ കട്ട്സ്, ബ്രോസീസ് ആൻഡ് ഗാഷസ് ഓൺ ദി സൺ ഹാഡ് സഫേർഡ് ഇൻ കോഴ്സ് ഓഫ് ഹിസ് ലേറ്റസ്റ്റ് ഡിസ്ട്രാക്ഷൻ വുഡ് ഫൈനലി ക്യൂർ ഹിം ഫോർ ഹിസ് ക്രേസി ടെൻഡൻസീസ്. അതായത് ഈ അൺയൂഷ്വൽ ബിഹേവിയർ കാണിച്ചാലെങ്കിലും വേണ്ടില്ല, എന്താണ് ഡിസ്ട്രാക്ഷനിൽ നിന്നൊന്നും മോചനം കിട്ടുകയും ചെയ്യും. But she knew it was too much to hope for, but he was not too much hope for that also. That about the easily distracted lesson is over. You read it well and study it well. Okay, thank you.